ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. എഡിഫൈങ് തോട്ട്സ് എന്ന ശുശ്രൂഷയിലൂടെ ദൈവവചനം ഒരിക്കൽ കൂടി പങ്കിടുവാൻ തക്കവണ്ണം കർത്താവ് തന്നിരിക്കുന്ന ഈ നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. തിരുവചന ധ്യാനത്തിനായിട്ട് യോഹന്നാൻ്റെ സുവിശേഷം 17 അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ കർത്താവ് ക്രൂസിലേക്ക് പോകുന്നതിന് ചില മണിക്കൂറുകൾക്ക് മുൻപ് താൻ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് ഈ അധ്യായത്തിൽ, യോഹന്നാൻ 17 അധ്യായത്തിൽ നാം കാണുന്നത്. ഇതിൻ്റെ 13 വാക്യം വായിച്ച് ചില ചിന്തകൾ പങ്കിടുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നാം ഇങ്ങനെയാണ് കാണുന്നത്: ഇപ്പോഴോ ഞാൻ നിൻ്റെ അടുക്കൽ വരുന്നു, എൻ്റെ സന്തോഷം അവർക്കുള്ളിൽ പൂർണ്ണമാകേണ്ടതിന് ഇത് ലോകത്തിൽ വെച്ച് സംസാരിക്കുന്നു. കർത്താവ് ഇവിടെ തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പിതാവിനോട് പ്രാർത്ഥിക്കുക. കർത്താവിനറിയാമായിരുന്നു ഇനിയും ചില മണിക്കൂറുകൾക്ക് ശേഷം കർത്താവ് അവരെ വിട്ട് പോവുകയാണ്. മാത്രമല്ല, കർത്താവിൻ്റെ ഉയർപ്പിന് ശേഷം താൻ സ്വർഗാരോഹണം ചെയ്ത് താൻ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നു. അപ്പോൾ ഈ ശിഷ്യന്മാർ ലോകത്തിൽ തനിച്ചായിരിക്കും എന്നുള്ളത് കർത്താവിന് അറിയാമായിരുന്നു. കർത്താവ് അവരോട് കൂടെയുണ്ട്, സംശയമില്ല. എന്നും തൻ്റെ ജനത്തോടൊപ്പം അവനുണ്ട്, സംശയമില്ല. എന്നാൽ ദൃശ്യമായി അവരോടൊപ്പമില്ല. അതുകൊണ്ട് അവരുടെ ജീവിതത്തിൻ്റെ രംഗങ്ങൾക്ക്, അവസ്ഥകൾക്ക് വ്യതിയാനം വരുന്നത് കർത്താവ് കണ്ടുകൊണ്ട് അവർക്ക് വേണ്ടി പിതാവിനോട് പ്രാർത്ഥിക്കുന്ന കാര്യമാണ് നമുക്ക് ഈ വാക്യങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നാം വായിച്ച വാക്യത്തിൽ കർത്താവ് ഇങ്ങനെയാണ് പറയുന്നത്: എൻ്റെ സന്തോഷം അവർക്ക് ഉള്ളിൽ പൂർണ്ണമാകേണ്ടതിന് ഇത് ലോകത്തിൽ വെച്ച് സംസാരിക്കുന്നു. എൻ്റെ സന്തോഷം അവർക്ക് ഉള്ളിൽ പൂർണ്ണമാകേണ്ടതിന്. കർത്താവിന് തൻ്റെ ശിഷ്യന്മാരെക്കുറിച്ചുള്ള ആഗ്രഹം നോക്കുക. തൻ്റെ അഭാവത്തിൽ തൻ്റെ സന്തോഷം അവരുടെ ഉള്ളിൽ പൂർണ്ണമായിരിക്കണം. അതിനായിട്ട് ഇത് സംസാരിക്കുന്നു എന്നാണ് കർത്താവ് പറയുന്നത്. ഇത് ലോകത്തിൽ വെച്ച് സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ ഈ പ്രാർത്ഥന ഉൾപ്പെടും, യാതൊരു സംശയവുമില്ല. മാത്രമല്ല, ഇതിന് മുൻപുള്ള അധ്യായങ്ങളിലെ മാളികമുറി സന്ദേശം എന്ന് നാം വിളിക്കുന്ന ആ സന്ദേശവും അതിൽ ഉൾപ്പെടുത്താം. അപ്പോൾ കർത്താവ് അവരോട് പറഞ്ഞതും കർത്താവ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതുമാണ് ഈ ലോകത്തിൽ വെച്ച് സംസാരിക്കുന്നു എന്ന് പറഞ്ഞതിൽ പെടുന്നത്. എന്തിനായിട്ടായിരുന്നു അതെല്ലാം? അവൻ്റെ സന്തോഷം അവർക്കുള്ളിൽ പൂർണ്ണമാകേണ്ടതിന്. നാം ഇത് വായിക്കുമ്പോൾ നാം ഒരു കാര്യം ഓർക്കേണ്ടത്, ഇത് ആ 11 മാത്രമല്ല, തനിക്കുള്ള എല്ലാവരെയും കുറിച്ച്, എക്കാലത്തുമുള്ള ദൈവമക്കളെക്കുറിച്ചുള്ള കർത്താവിൻ്റെ ആഗ്രഹമാണിത്. നമ്മെക്കുറിച്ചുള്ള കർത്താവിൻ്റെ ആഗ്രഹമാണിത്. അവൻ്റെ സന്തോഷം നമ്മിൽ നിറയണം, പൂർണ്ണമാകണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് നാം ഇന്ന് ചുറ്റുപാടും നോക്കുമ്പോൾ എത്രയോ അനിശ്ചിതത്വങ്ങൾ നിറഞ്ഞ അവസ്ഥകളാണ് നമുക്കെവിടെയും കാണുവാൻ സാധിക്കുന്നത്. മനുഷ്യർ പ്രയാസപ്പെടുന്നതും വിഷമങ്ങൾ അനുഭവിക്കുന്നതും മരണത്തെ അഭിമുഖീകരിക്കുന്നതും ഹോസ്പിറ്റലിലൊക്കെ ആയിരിക്കുന്നതും ഒക്കെ നാം അനവധി കേൾക്കുകയും കാണുകയും ചെയ്യുന്നതാണ്. നാമും അതിലൂടെയൊക്കെ കടന്നു പോയിട്ടുള്ളവരായിരിക്കാം. എന്നാൽ പ്രിയമുള്ളവരെ, നാം ഓർക്കേണ്ടത് നമ്മുടെ ഏതവസ്ഥയിലും സന്തോഷമുള്ളവരായി, അവൻ്റെ സന്തോഷമുള്ളവരായിരിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ ഈ മാളികമുറി സന്ദേശവും ഈ പ്രാർത്ഥനയും നാം നോക്കുമ്പോൾ പല കാര്യങ്ങൾ കർത്താവ് എൻ്റേത് എന്നെടുത്ത് പറയുന്നത് നാം കാണുന്നുണ്ട്. എൻ്റെ പിതാവ്, എൻ്റെ ശിഷ്യന്മാർ, എൻ്റെ സ്നേഹം, എൻ്റെ സമാധാനം, എൻ്റെ കൽപ്പനകൾ, എൻ്റെ വചനം, എൻ്റെ സന്തോഷം, ഇങ്ങനെ തൻ്റെതായി പലത് താൻ പറയുന്നത് നാം കാണുന്നു. ഇവിടെ കാണുന്നത് എൻ്റെ സന്തോഷം. എന്താണ് ഈ പ്രയോഗത്തിൻ്റെ അർത്ഥം? കേവലം സന്തോഷമെന്നല്ല, പിന്നെ എൻ്റെ സന്തോഷം. അവരെപ്പോഴും സന്തോഷത്തിലിരിക്കണം എന്നുള്ളതല്ല കർത്താവ് പറഞ്ഞത്. പിന്നെ അവൻ്റെ സന്തോഷം അവർക്കുള്ളിൽ പൂർണ്ണമാകണം. എന്താണ് ഈ എൻ്റെ സന്തോഷം? എൻ്റെ സന്തോഷമെന്ന് പറയുമ്പോൾ ഒന്നാമത് നാം മനസ്സിലാക്കേണ്ടത് ലോകം തരുന്ന സന്തോഷത്തെക്കുറിച്ചല്ല കർത്താവ് ഇവിടെ പറയുന്നത്. ലോകം തരുന്ന സന്തോഷം ലോകം എടുത്തു കളയുന്ന സന്തോഷവുമാണ്. മാത്രമല്ല, ഇത് സ്ഥിരമായിട്ടുള്ള സന്തോഷമാണ്. ഇത് സ്ഥിരമായിട്ടുള്ള ഒരവസ്ഥയാണ്. ഓർക്കുക, കർത്താവ് ഇവിടെ എൻ്റെ സന്തോഷമെന്ന് പറയുമ്പോൾ താൻ ക്രൂസിലേക്കുള്ള വഴിയിലാണ്.
അല്പ മണിക്കൂറുകൾക്ക് ശേഷം അവൻ ഗത്സമനയിൽ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെടും. അടുത്ത ദിവസം പകലിൽ അവൻ ക്രൂശിതനാകും. ഇതെല്ലാം വ്യക്തമായിട്ട് അവൻ അറിയാമായിരുന്നു. എന്നാൽ സന്തോഷത്തിനൊരു കുറവുമില്ലായിരുന്നു. എൻ്റെ സന്തോഷം അത് ആ ചുറ്റുപാടുകളെ അതിജീവിക്കുന്ന സന്തോഷമാണ്. അത് ജീവിതത്തിലെ പ്രയാസങ്ങൾക്ക് മീതേ ചെല്ലുന്നതാണ്. ലോകത്തിൻ്റെ ആ പ്രയാസങ്ങളോ വിഷമങ്ങളോ പരിസ്ഥിതികളോ ഒന്നും അതിനെ ഹനിക്കുന്നതല്ല. അതാണ് എൻ്റെ സന്തോഷം. അതുമാത്രമല്ല, ആ എൻ്റെ സന്തോഷം മറ്റൊന്നിലേക്കും വിരൽ ചൂണ്ടുന്നതാണ്. എന്താണത്? സഫലമായിട്ടുള്ള ജീവിതത്തിൽ നിന്നും വരുന്ന സന്തോഷമെന്നും നമുക്ക് അർത്ഥമെടുക്കാം. എബ്രായ ലേഖനം 12:2 വായിക്കുമ്പോൾ നാം കാണുന്നുണ്ട് കർത്താവിനെക്കുറിച്ച് അവൻ തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്തു അവമാനം അലക്ഷ്യമാക്കി. എന്തായിരുന്നു ആ സന്തോഷം? തൻ്റെ പ്രയത്നം നിമിത്തം വീണ്ടെടുക്കപ്പെട്ടവർ, തൻ്റെ പ്രയത്നം നിമിത്തം പിതാവിൻ്റെ നാമം മഹത്വപ്പെടുന്നത്, താൻ എന്തിനായിട്ട് വന്നോ അത് സഫലമാകുന്നത്, തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം. പൗലോസും പറയുന്നുണ്ട് തെസ്ലോനിക്ക വിശ്വാസികളെക്കുറിച്ച്. 1 തെസ്ലോനിക്ക 2:20 നാം കാണുന്നു, നിങ്ങളാണ് എൻ്റെ സന്തോഷം. ഏത് നിലയിൽ? തൻ്റെ പ്രയത്നത്തിൻ്റെ ഫലമാ, തൻ്റെ ജീവിതത്തിൻ്റെ സാഫല്യമാ. അപ്പോൾ അതും സന്തോഷം നൽകുന്നതാണ്. അത് എൻ്റെ സന്തോഷം. അതും ശിഷ്യന്മാർ തനിക്കുള്ളവർക്ക് സ്വന്തമാകണമെന്ന് കർത്താവ് ആഗ്രഹിച്ചു. അതും അവരിലുള്ള നിറയണമെന്ന് കർത്താവ് ആഗ്രഹിച്ചു. ജീവിതം സഫലമായി പിതാവിൻ്റെ മഹത്വത്തിനായിട്ടായിരിക്കുന്ന അവസ്ഥയിൽ നിന്നും ഉളവാകുന്ന സന്തോഷം. അതേ പ്രിയമുള്ളവരെ, കർത്താവ് ഇത് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അവൻ്റെ ഈ സന്തോഷം ലോകത്തിൽ നിന്നുള്ളതല്ല, എന്നും സ്ഥിരമായിട്ടുള്ളതാണ്. മാത്രമല്ല, സഫലമായ ജീവിതം നൽകുന്ന ആ സന്തോഷം, ഇത് ഉള്ളവരായി നാം ഓരോരുത്തരും ആയിരിക്കുവാൻ ദൈവം നമ്മുടെ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഈ സന്തോഷം എങ്ങനെ നമ്മിൽ നിറയാം? അതാണ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അവരിൽ ഇത് പൂർണ്ണമാകേണ്ടതിന് ഇത് ലോകത്തിൽ വെച്ച് സംസാരിക്കുന്നു എന്നാണ് കർത്താവ് പറഞ്ഞത്. ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ ഇത് ലോകത്തിൽ നിന്ന് വെച്ച് സംസാരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞതിൽ അവനവർക്ക് നൽകിയ വചനം, ആ മാളികമുറി സന്ദേശം തന്നെയുമല്ല, തൻ്റെ ഈ പ്രാർത്ഥന എന്ന ശുശ്രൂഷ, ഇവ രണ്ടും അതിൽ പെടും. പ്രിയമുള്ളവരെ, ഇത് രണ്ടുമാണ് നമുക്കും അവൻ്റെ സന്തോഷം പൂർണ്ണമാകുവാൻ ആധാരമായിരിക്കുന്നത്, കാരണമായിരിക്കുന്നത്. അവൻ്റെ വചനം. വചനം നമ്മെ സന്തോഷിപ്പിക്കുന്നതാ, വചനം നമ്മെ ആശ്വസിപ്പിക്കുന്നതാ. അതിലെത്രയോ വാഗ്ദത്തങ്ങളുണ്ട്. അത് നമ്മെ ശക്തിപ്പെടുത്തുന്നതാണ്. മാത്രമല്ല, അതാണ് നമുക്ക് ആയുധമായിട്ടിരിക്കുന്നത്, അതാണ് നമുക്ക് ആഹാരമായിട്ടിരിക്കുന്നത്, നമുക്ക് വളർച്ച നൽകുന്നത്. പരിശുദ്ധാത്മാവ് ഈ വചനത്താലാണ് നമ്മെ ആ ശക്തിപ്പെടുത്തുന്നതും നമ്മെ ഉപയോഗിക്കുന്നതും. അപ്പോൾ വചനം നമ്മെ ആ നിലയിൽ ജീവിത സാഫല്യം നൽകി, ആശ്വാസം നൽകി, സന്തോഷത്താൽ നിറയ്ക്കുന്നതാണ്. എന്നാൽ അവൻ്റെ വചനം നമ്മുടെ ഉള്ളിൽ വസിക്കണം, എങ്കിൽ മാത്രമേ അത് സാധ്യമാകുകയുള്ളൂ. വചനം മാത്രമല്ല, അവൻ്റെ ഇന്നത്തെ ശുശ്രൂഷ, അവൻ നമുക്ക് വേണ്ടി ഇന്ന് ശുശ്രൂഷ ചെയ്യുന്നവനാണ്. എന്തിനായിട്ടാണ് അവൻ പിതാവിൻ്റെ സന്നിധിയിൽ ഇന്ന് ആ ശുശ്രൂഷിക്കുന്നത്? നമുക്കായിട്ടാണ്. നമ്മുടെ പേർ പിതാവിൻ്റെ സന്നിധിയിൽ അവനെടുക്കുക, നമുക്കായിട്ടവൻ അവിടെ ജീവിക്കുക. കർത്താവ് പറഞ്ഞു, ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. അല്ലെങ്കിൽ നാം സന്തോഷത്തിൻ്റെ നിറവുള്ളവരായി ജീവിക്കുവാൻ കാരണമാകുന്നത്, സഫലമായ ജീവിതത്തിന് കാരണമാകുന്നത്, ആശ്വാസവും ശക്തിയോടെയും ജീവിക്കുന്നതിന് കാരണമാകുന്നത് ഇന്ന് അവൻ നമുക്കായി ചെയ്യുന്ന ശുശ്രൂഷയാണ്. അതെ, നമുക്കായിട്ടൊരു കാര്യസ്ഥനായി അവൻ ജീവിക്കുന്നു എന്നുള്ളത് എത്രയോ വലിയ കാര്യമാണ്. അതെ, കർത്താവിൻ്റെ ആഗ്രഹം ഇതാണ്, അവൻ്റെ സന്തോഷം നമ്മിൽ നിറയണം. അതിനെന്താണ് ആ കാരണമായിരിക്കുന്നത്? ദൈവവചനം തന്നെയുമല്ല ഇന്നത്തെ അവൻ്റെ നമുക്കായിട്ടുള്ള ശുശ്രൂഷ. വചനത്തിൽ ശക്തിപ്പെടാം, അത് നമുക്ക് സന്തോഷം നൽകട്ടെ. കർത്താവിൻ്റെ ഇന്നത്തെ ശുശ്രൂഷയെക്കുറിച്ച് നാം അറിവുള്ളവരായിരിക്കാം, അത് നമുക്ക് സന്തോഷിപ്പിക്കട്ടെ. മാത്രമല്ല, സഫലമായ ജീവിതം അത് നൽകട്ടെ. അത് മാത്രമല്ല, നാം ഇപ്പോഴും ഓർക്കേണ്ടത് കർത്താവിലെ സന്തോഷമാണ് നമ്മുടെ ബലമായിട്ടുള്ളത്. ആ നിലയിൽ സന്തോഷം, അവൻ്റെ സന്തോഷം, അതിനാൽ നിറഞ്ഞവരായി, അത് പൂർണ്ണമാകുന്ന ആ ഹൃദയങ്ങളുള്ളവരായി അവനായി ജീവിക്കാം. അതിന് ഈ വാക്കുകൾ മുഖാന്തരവും ദൈവമായ കർത്താവ് നമ്മെ എവരെയും സഹായിക്കുമാറാകട്ടെ.